അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖാണല്ലോന്നേ. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോന്നേ, എൻ്റെ വീട്ടിൽ ഞങ്ങളിന്ന് പോയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മുളൂരുള്ള എൻ്റെ വീടാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സ്, വീട്ടിൽ നട്ടേക്കുന്ന മരങ്ങളുടെയൊക്കെയാണ് കേട്ടോന്നേ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. നമുക്ക് ആദ്യം തന്നെ റംബൂട്ടാൻ കാണാം. ഇതാണ് ഞങ്ങളുടെ റംബൂട്ടാൻ. ഇത് മഞ്ഞ റംബൂട്ടാനാണ് കേട്ടോന്നേ. നല്ല മധുരമാണ്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. ഈ വർഷമാണ് ഇപ്പോൾ ഇത്രയും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഈ റംബൂട്ടാൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചയ്ക്ക് വരെ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഇതിനകത്തൊരു നല്ല പച്ച റംബൂട്ടാൻ, മൂത്തതാണ് പക്ഷേ പഴുത്തിട്ടില്ല, മൂത്തൊരു റംബൂട്ടാൻ ഞാനിപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റംബൂട്ടാനെ. അത് നമുക്ക് ഈ റംബൂട്ടാൻ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതിലൊരുപാട് ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ റംബൂട്ടാനിൽ. നല്ല കരിം പച്ച റംബൂട്ടാനാണത്. നമ്മുടെ റംബൂട്ടാൻ ഞാൻ എന്തേ പൊട്ടിച്ചെടുത്തേ, നല്ല മധുരമാണ് കേട്ടോ അതിന്. ഞാൻ റംബൂട്ടാൻ പൊട്ടിച്ച് കഴിക്കണം കണ്ടോണ്ടേ, തൊട്ട് പുറകെ തന്നെ നെഹുട്ടി വന്നു. നെഹുട്ടിക്കും പറഞ്ഞു, അവളും പറഞ്ഞു അവൾക്ക് റംബൂട്ടാൻ വേണമെന്ന്. എന്നിട്ട് ഞാൻ അവൾക്കും അപ്പോൾ ഒരു റംബൂട്ടാൻ പറിച്ച് പൊട്ടിച്ചു കൊടുക്കുകയാണ്. പച്ച റംബൂട്ടാൻ തന്നെയാട്ടോ ഞങ്ങൾ പറിച്ചത്. ഇത് മഞ്ഞ കളറുള്ള റംബൂട്ടാനാണ്. പക്ഷേ ഇതിന് നല്ല മധുരാട്ടോ, പച്ചയ്ക്ക് നല്ല മധുരമാണ്. ഇന്നിപ്പോൾ ഒരു മുളൂർക്ക് വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ കുളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഇതാണ് കേട്ടോ ഒന്ന് നമ്മുടെ പേര. നമ്മുടെ പേരയിൽ പേരയ്ക്കൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്. നമുക്കപ്പോൾ നിക്കിക്കും വിട്ടൂനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേരയ്ക്ക പറിക്കാം. ഇവിടെ രണ്ട് സൈസ് പേരയ്ക്ക ഉണ്ട് കേട്ടോ. ഇത് വൈറ്റാണ്, അത് റെഡ് കളർ പേരയാണ്. ഇത് നമ്മുടെ റംബൂട്ടാൻ വേറൊരു റംബൂട്ടാനാണ്. ഇത് റെഡ് റംബൂട്ടാനാണ് കേട്ടോ. ഇതൊരു കശുമാവാണ്, കശുമാവ് കാച്ചിട്ടില്ല. ഇത് കൊക്കോയാണ്. ഇത് വേറൊരു റംബൂട്ടാനാണ്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉള്ള റംബൂട്ടാനാണ്. ഇത് മഞ്ഞ റംബൂട്ടാനാണ് കേട്ടോ. ഇതിനകത്ത് ഇപ്പോഴേ ഒരു റംബൂട്ടാൻ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ദേവദാരു എന്ന് പറഞ്ഞ മരം. നമ്മുടെ നീക്കിക്കും വെട്ടൂൻ്റെയും കൂട്ടിൽ ഞാനൊരു മരം വെച്ചിട്ടുണ്ട്, ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ കമ്പാണ് തോന്നിയത്. ഈ മരം നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് തോന്നേ. ഈ മരത്തിനകത്തായിട്ട് നമ്മൾ ഫാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ഈ മരത്തിന് ഒരു ഏകദേശം ഒരു 15 വർഷത്തിൻ്റെ മേളിൽ പഴക്കമുണ്ട് കേട്ടോ. ഇതൊരു നമ്പ്യാർ വട്ടാണ്. ഈ നമ്പ്യാർ വട്ടം ഉണ്ടല്ലോന്നേ ഞാനാണ് നട്ടത്. ഇപ്പോഴത്തെ ഇത് എന്നേക്കാളും നല്ല പൊക്കമൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോന്നേ. നല്ല രസമാണ് ഇത് കാണാൻ. ഇതിനകത്ത് നിറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ചെടികളെല്ലാം ഞാൻ വച്ച ചെടികൾ തന്നെയാണ് തോന്നേ. ഇടയ്ക്ക് ഇവർ വെട്ടി നിർത്താറുണ്ട്. ഒരുപാട് ചെടി ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ചെടി ഉണ്ടായിരുന്നു. ഇതൊരു ഫാഷൻ ഫ്രൂട്ടാണ്. ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ പേരേനായിട്ടാണ് കേട്ടോ കേക്ക് വിട്ടേക്കുന്നത്. ഇത് റെഡ് കളർ ഫാഷൻ ഫ്രൂട്ടാണ്. ഇത് അവിടെ പഴുത്തെടുക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ട്. ഇവിടെയൊക്കെ ഒരുപാട് കാഴ്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫാഷൻ ഫ്രൂട്ട്. അതൊരു വലിയൊരു പേരേനായിട്ടാണ് കേട്ടോ കേക്ക് വിട്ടേക്കുന്നത്. ഇത് റെഡ് കളർ പേരയ്ക്ക് ഉണ്ടാവുന്ന പേരയാണ് കേട്ടോ. ഇത് പിന്നെ ഞങ്ങളുടെ പേരയുടെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഈ ഊഞ്ഞാലില് എല്ലാവരും വന്നിരുന്ന് ആടാറുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ചെറുപ്പത്തിലുള്ള പോലത്തെ ഒരു കയർ വെച്ച് കെട്ടിയേക്കുന്ന ഒരു ഊഞ്ഞാല്. ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ ഞങ്ങൾ പിള്ളേരും എല്ലാവരും ഇവിടെ വന്നിരുന്ന് ആടാറുണ്ട് ഊഞ്ഞാല്. പിന്നെ ഇത് ജാതിയാണ്. ഫാഷൻ ഫ്രൂട്ട് പഴുത്തെടുക്കണതാ. എനിക്ക് കയ്യെത്തില്ല, പറിക്കാനൊന്നും കയ്യെത്തില്ല. ഞാൻ നോക്കി കയ്യെത്തില്ല. പിന്നെ തോട്ടൊക്കെ എടുത്ത് പറിക്കാൻ പറ്റില്ല, കാരണം അത് പറിക്കാൻ മെനക്കെട്ടില്ല. ഫാഷൻ ഫ്രൂട്ടും ഇവിടെ രണ്ട് കളറുണ്ട് കേട്ടോന്നേ. യെല്ലോ കളറും ഉണ്ട്, റെഡ് കളറും ഫാഷൻ ഫ്രൂട്ടും ഉണ്ട് കേട്ടോ. ഇതും ഞാൻ നട്ട ചെടിയാണ് കേട്ടോന്നേ. ഈ ചെടിയൊക്കെ എന്നെക്കാളും വലുതായി. ഇവർ വെട്ടി വെട്ടി നിർത്തണ്ട കേട്ടോ ഇത്.